അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വീണ്ടും പഠിപ്പിക്കുകയാണ് ഖുർആൻ ഓതുന്ന ഭവനത്തിന്റെ കത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മനക്കുള്ളിൽ ഇറങ്ങി വരികയാണ്. ഇൽമ് പറയുന്ന മജ്‌ലിസ്, ഇൽമ് കേൾക്കുന്ന മജ്‌ലിസ്, വഅദ് പറയുന്ന വഅദ് കേൾക്കുന്ന, സ്വലാത്ത് പറയുന്ന സ്വലാത്ത് അല്ലാഹ, സ്വലാത്തുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന മജ്‌ലിസുകൾ എവിടെയാണോ ഇന്നലില്ലാഹി മലായികത്തുൻ സയ്യാറാത്തുൻ ഫിദ്ദുനിയാ, വാനലോകത്തിലൂടെ ആകാശ ലോകത്തിനോടെ ചില മലക്കുകൾ ചിറകടിച്ചുകൊണ്ട് പറന്ന് നടക്കുന്ന മലക്കുകൾ അല്ലാഹുവിന്റെ മാരാകമാര കൂട്ടത്തിലുണ്ടെന്ന് മുച്ചുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ മലക്കുള്ള ഡ്യൂട്ടി തന്നെ എന്താണ്, ആ മലക്കുള്ള ജോലി തന്നെ എന്താണ്, എവിടെയാണോ അറബ് നടക്കുന്നതല്ലാ, എവിടെയാണോ അറബ് നടക്കുന്നതല്ലാ, എവിടെയാണോ പ്രഭാഷണങ്ങൾ നടക്കുന്നത്, എവിടെയാണോ സ്വലാത്ത് മജ്‌ലിസ് നടക്കുന്നത്, എവിടെയാണോ പ്രാർത്ഥനാ മജ്‌ലിസ് നടത്തുന്നത്, ആ മജ്‌ലിസിലേക്ക് ആ മാരാഹമാർ ഇറങ്ങി വരികയാണ്. ആ മജ്‌ലിസിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ആ മലക്കുകളും കൂടെ മജ്‌ലിസിലിരിക്കുമെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തീർന്നിട്ടില്ല, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ മജ്‌ലിസിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ആരെല്ലാം അറിയുന്നില്ല, ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആരൊക്കെ പ്രോഗ്രാം കേട്ടുകൊണ്ട് ആമീൻ പറയുമ്പോ അല്ലാ, ആരൊക്കെ മജ്‌ലിസ് കേട്ടുകൊണ്ട് ആമീൻ പറയുന്നുണ്ടോ, അവരിലേക്കൊക്കെ വേണ്ടി അവർക്കെല്ലാം വേണ്ടി അല്ലാഹുവിന്റെ മാലാഹമാര് ദുആ ചെയ്യുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കും. അപ്പോ ആ ഭവനത്തിന്റെ അകത്ത് സദസ്സിലിരുന്നു കൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ആ ഒരു നിയത്ത് വെച്ചിട്ടിരിക്കാം, ആ ഒരു നിയത്ത് വെച്ചിട്ടിരിക്കാം. അള്ളാഹു നമുക്കൊക്കെ അതിന്റെ പ്രതിഫലം തരട്ടെ. അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ അതിന്റെ പ്രതിഫലം തരണേ റഹ്മാനെ. പിന്നെയോ പറഞ്ഞു, അപ്പൊ വഴല് പറയുന്ന വഴല് കേൾക്കുന്ന സദസ്സിൽ മലക്കിൽ ഇറങ്ങുന്ന, അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന വീട്ടിലൊക്കെ മലക്കിൽ ഇറങ്ങുന്നുണ്ട്, ഇവിടെ മലക്കുള്ള അങ്ങനെ നോക്കണ്ട, നമ്മൾ കാണൂലല്ലോ. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ആ ഭവനം ഉണ്ടല്ലോ, ചെറിയ ഭവനമാണെങ്കിലും വലിയ ഭവനമാണെങ്കിലും നിങ്ങൾ പറയുന്നില്ല, അവ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കാം, എവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ അവിടെയൊക്കെ റഹ്മത്തിന്റെ മലക്കിലിറങ്ങും. അത് അറിവിന്ദിലാവ് കേൾക്കുന്നിടത്ത് മാത്രമാണോ, അങ്ങനെയല്ല, നല്ല വഴ് എവിടൊക്കെ കേൾക്കുന്നുണ്ടോ, സ്വലാത്ത് മജ്‌ലിസ് എവിടൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ, മഹ്ദറത്തുൽ ബദരിയ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള സദസ്സുകളിൽ മജ്‌ലിസുകളിൽ ഏതെല്ലാം മജ്‌ലിസുകളിൽ നിങ്ങൾ എവിടെയെല്ലാം പങ്കെടുക്കുന്നുണ്ടോ, അത് ഏത് ഉസ്താദ് നടത്തിയാലും ഏത് സയ്യിദന്മാരെ നടത്തിയാലും ഇൽമിന്റെ തഖ്‌വയുടെ സ്വലാത്തിന്റെ മജ്‌ലിസാണോ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അങ്ങനത്തെ മജ്‌ലിസായിട്ട് അറിവിനിലാവിന്റെ മജ്‌ലിസിനെ റബ്ബ് കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയും, പതിനായിരങ്ങളാണ് ആമീൻ പറയുന്നത്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. അപ്പൊ ഒരു മജ്‌ലിസ് അതാണ്. രണ്ടാമത്തതോ ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിന്റെ മാലാഹമാരെ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സ്ഥലങ്ങൾ ഏതാണ്. അതുകൊണ്ടല്ലേ ഈ മജ്‌ലിസ് തുടങ്ങുന്നതിന് മുമ്പ് എന്റെ നല്ലവരായ ഉമ്മമാരോട് വാപ്പമാരോട് പറയുന്നത്, നിങ്ങൾ മടകൂര് ശൈഖുനാക്ക് യാസീനോദീട്ട് വേണമേ സദസ്സിലിരിക്കാൻ, ഇനി സമയമില്ലെങ്കിൽ മടവൂര് ശേഖുനാക്ക് പാത്യോദിയിട്ട് വേണം സദസ്സിലിരിക്കാൻ. 9 മണിയാകുന്നതിന് മുമ്പ് ഒരുങ്ങിരുന്ന് ഈ മജ്‌ലിസിനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ വപ്പമാരെ, ഈ പ്രോഗ്രാം എന്താണ് ഉസ്താദ് തുടങ്ങാത്തതെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരാണ്, ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, കാത്തിരിപ്പിന് പോലും അല്ലാഹു നല്ല പ്രതിഫലം തരുമെന്നാണ് അറിവിനിലാവ് കാത്തിരിക്കുന്ന 10,000 അതിന് പോലും അല്ലാഹു നമുക്ക് വലിയ പ്രതിഫലം തരുമെന്നാണ്. ആ സമയം നഷ്ടപ്പെടുത്തല്ല ഉമ്മ, ആ
സമയം നഷ്ടപ്പെടുത്തല്ലേ വാപ്പാ, ആ സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തല്ലോ ചെറുപ്പക്കാരാ. കാരണം 10,000 സ്വാലിഹീങ്ങൾ ഓൺലൈനിലൂടെ ആമീൻ പറയുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരെ പറന്നിറങ്ങുമ്പോ അവിടെ ഖുർആനോതി കാത്തിരിക്കണേ, യാസീനോതി ഫാത്തിഹോതി സ്വലാത്തല്ലേ കാത്തിരിക്കണേ. എന്തോര് വലിയ സന്തോഷമായിരിക്കുമല്ലോ, എന്തോര് വലിയ സമാധാനമായിരിക്കുമല്ലോ. ഇൽമിന്റെ സദസ്സും അല്ലാഹുവിന്റെ ഖുർആനോതുള്ള സദസ്സുമായ ആ ഭവനത്തിന്റെ റഹ്മത്തിന്റെ മാലാഹമാരെ പറന്നിറങ്ങുമല്ലോ. ആ ഭവനത്തിന്റെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാരെ ആ വീട് മുഴുവനും ചിറകെ വിരിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ.